ലിമിറ്റ് ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് പ്രേംജി എന്ന നടൻ്റെ അഭിനയ ജീവിതമാണ്. പ്രേംജി സിനിമയിൽ വളരെ കുറച്ച് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അദ്ദേഹം നാടകരംഗത്താണ് സജീവമായിരുന്നത്. പ്രേംജിയുടെ യഥാർത്ഥ പേര് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എന്നായിരുന്നു. അദ്ദേഹവും സഹോദരൻ MRB എന്ന് പ്രസിദ്ധനായിരുന്ന MR ഭട്ടതിരിപ്പാടും സാമൂഹ്യ പ്രവർത്തകരും സമൂഹത്തിലെ ദുഷ്ടതകൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയവരും നവോത്ഥാന നായകന്മാരും ആയിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനായി വളരെയധികം പ്രയത്നിച്ചവരും ആയിരുന്നു. MRB ചിന്തകനും എഴുത്തുകാരനും എന്ന നിലയിൽ ഏറെ പ്രസിദ്ധനായിരുന്നു. പ്രേംജി ജനിച്ചത് മലപ്പുറത്ത് വെന്നേരിയിൽ 1908. പ്രേംജിയും സാഹിത്യത്തിൽ തൽപരനായിരുന്നു. പ്രൊഫഷണൽ നാടകങ്ങൾ പ്രേംജി എഴുതിയിട്ടുണ്ട്. കവിതാസമാഹാരങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളുമാണ് പ്രേംജി. നാടകങ്ങളിൽ അഭിനയിക്കുവാനും സദസ്യരുടെ പ്രതികരണങ്ങൾ ആസ്വദിക്കുവാനും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞ് അതിനനുസരിച്ച് അഭിനയ രീതി ക്രമീകരിക്കുന്നതിലൊക്കെ അദ്ദേഹം താല്പര്യം കാണിച്ച അഭിനേതാവാണ്. സിനിമകളിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. നീലക്കുയിൽ എന്ന വലിയ വിജയം കൈവരിച്ച ചിത്രത്തിൽ പ്രേംജി അഭിനയിച്ചിട്ടുണ്ട്. രാമകാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിലിൽ സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തിയ ആ ചിത്രത്തിൽ ഇദ്ദേഹം അഭിനയിച്ചു. മമ്മൂട്ടി ശ്രദ്ധേയ വേഷം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന MD വാസുദേവൻ നായരുടെ രചനയിലുള്ള ചിത്രത്തിൽ പ്രേംജി ഒരു നല്ല റോളിൽ അഭിനയിച്ചു. 1981 മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായ തൃഷ്ണ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഉപനായികയുടെ അപ്പൂപ്പനായി അഭിനയിച്ചത് കാണികൾക്ക് ഏറെ ഇഷ്ടമായി. അപ്പൂപ്പനൊപ്പം കുടുംബാംഗങ്ങളെല്ലാം മമ്മൂട്ടിയുടെ താമസസ്ഥലത്ത് എത്തുന്നതും ആ തണുത്ത കാലാവസ്ഥയിൽ അദ്ദേഹം ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ അതിലെ മറക്കാൻ പറ്റാത്ത രംഗങ്ങളായിരുന്നു. 1989 സംവിധായകൻ ഷാജി എൻ കരുണിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ പിറവി എന്ന ചിത്രത്തിൽ പ്രേംജിയുടെ അഭിനയത്തിലുള്ള മികവ് ശരിക്കും പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു. മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ ദുഃഖം പ്രേക്ഷകരിലേക്ക് പകരുന്നതിൽ അസാമാന്യമായ അഭിനയ പാഠവും കാഴ്ചവെച്ച ആ പ്രതിപാദനന് ഏറ്റവും നല്ല നടനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡും ആ വർഷം പ്രേംജിക്കാണ് ലഭിച്ചത്. പ്രേംജി അമ്മു, ശ്യാമള ചേച്ചി, മിന്നാമിനങ്ങ്, മൂടുപടം, തച്ചോളി ഒതേനൻ, കുഞ്ഞാലി മരിക്കാർ, ഒതേനൻ്റെ മകൻ, യാഗം, ലിസ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പ്രേംജി 90-ാമത്തെ വയസ്സിൽ 1998 അന്തരിച്ചത്.